സോ യൂണിറ്റ് ഫൈവിലെ നെക്സ്റ്റ് ടോപ്പിക്ക്, അതായത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ന്യൂട്ടൺ റാഫ്സും പഠിച്ചതുപോലെ തന്നെ പഠിക്കണേ. അതിൽ ന്യൂട്ടൺ റാഫ്സിൻ്റെ കുറച്ചൊരു പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കണേ. ക്വസ്റ്റ്യൻ പേപ്പറുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇന്റർപോളേഷൻ. ഇന്റർപോളേഷൻ, അപ്പോൾ ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതിലും സബ്ട്രാക്ഷൻ, അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ, വലിയ റിസ്ക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് രണ്ട് മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഈക്വൽ ഇൻ്റർവെൽ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈക്വൽ ഇൻ്റർവെൽ ആണെങ്കിൽ രണ്ട് മെത്തേഡുണ്ട്. അതായത് ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷനും ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷനും ഉണ്ട്, ബാക്ക്വേഡ് ഇൻ്റർപോളേഷനും ഉണ്ട്, രണ്ട് ഫോർമുലയുണ്ട്. അതുപോലെ അൺഈക്വൽ ഇൻ്റർവെൽ, അൺഈക്വൽ ഇൻ്റർവെല്ലാണ് വരുന്നതെങ്കിൽ ലഗ്രാഞ്ചസ് മെത്തേഡ്. നമുക്കൊരു മെത്തേഡേ ഉള്ളൂ, ശരിക്കും ഒരുപാട് മെത്തേഡുണ്ട്, നമുക്ക് നമ്മുടെ സിലബസിൽ ഒരു മെത്തേഡേ പറയുന്നുള്ളൂ കേട്ടോ. അതിൽ ഈസിക്കാർക്ക് ലഗ്രാഞ്ചസ് മെത്തേഡ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൺഈക്വൽ ഇൻ്റർവെല്ലിൽ ലഗ്രാഞ്ചസ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈക്വൽ ഇൻ്റർവെല്ലും അൺഈക്വൽ ഇൻ്റർവെല്ലും നോക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അവരിങ്ങനെയായിരിക്കും, ഇൻ്റർപോളേഷൻ വളരെ സിമ്പിളാണ്, രണ്ട് ടേബിൾ തരെ, എക്സിൻ്റെ വാല്യൂസും വൈയുടെ വാല്യൂസും. ഓക്കെ, ആ എക്സിൻ്റെ വാല്യൂസ് ഇങ്ങനെ ഇപ്പോൾ 2, 4, 6, 8 ഇങ്ങനെ ഈക്വൽ ഇൻ്റർവെല്ലാണ് എക്സിൻ്റെ വാല്യൂസ്. ഇപ്പോൾ എന്തുണ്ടായത്, രണ്ട് വെച്ച് ആഡ് ചെയ്തു അല്ലേ, 2 + 2 = 4, 4 + 2 = 6, 6 + 2. അതായത് ഈക്വൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ ഈക്വൽ ഇൻ്റർവെല്ലാണ്. അതിൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യാം, ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫോർവേഡോ ബാക്ക്വേഡോ യൂസ് ചെയ്യാം. ചിലപ്പോൾ പ്രോബ്ലം എങ്ങനെയായിരിക്കും, അതായത് എക്സിൻ്റെ വില 2, 3, 6, 10 കണ്ട ഒരു ഐഡിയ ഇല്ല, ആദ്യം 1 കൂട്ടി 3 ആയി, വീണ്ടും 3 ആണ് കൂട്ടി, അതായത് ഈക്വൽ അല്ല അല്ലേ, അൺഈക്വൽ ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യാം, ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ലഗ്രാഞ്ചസ് ഫോർമുല വളരെ സിമ്പിൾ തന്നെയാണ്, വലിയ റിസ്ക്കൊന്നുമില്ല, രണ്ടും സിമ്പിൾ തന്നെയാണ് കേട്ടോ. കാരണം കുറച്ച് ക്ഷമ വേണേ, അതായത് ക്ഷമിച്ചിരുന്ന് ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ലഗ്രാഞ്ചസ് ഒന്ന് പഠിച്ചു നോക്കാം. അങ്ങനെ പെട്ടെന്ന് കഴിയുന്നതാണ്, ഞാൻ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റത്തെ കാൽക്കുലേഷനൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണേ, കാരണം കുറേ സമയം വേസ്റ്റ് ആവുന്നു. ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുല, ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുലയാണ്, ഇൻ്റർപോളേഷൻ ഫോർമുല. ശ്രദ്ധിക്കാം, ലഗ്രാഞ്ചസ് ഫോർമുലയിൽ കോമൺ ആയിട്ട് ചോദിക്കുന്നത് എക്സിൻ്റെ വാല്യൂസിൻ്റെ എണ്ണം, എക്സ് നോട്ട്, എക്സ് 1, എക്സ് 2, എക്സ് 3. അതായത് 1, 2, 3, 4 വാല്യൂസ് തരുന്ന പ്രോബ്ലമാണ് കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇനി അതിൽ കൂടുന്തോറും ഫോർമുലയിൽ മാറ്റം വരും. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂസ് ഇതേപോലെ വൈ നോട്ട്, വൈ 1, വൈ 2, വൈ 3 എന്ന് വിളിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുല ഇതാണ്, വൈ ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, എന്തായാലും കുഴപ്പമില്ല, എക്സ് മൈനസ് എക്സ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് 3 വൈ. നമ്മൾ ഏതാ അതിൽ ഒഴിവാക്കിയത്, 1, 2, 3 അല്ലേ, എക്സ് നോട്ടിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒഴിവാക്കിയതിനെ കുറയ്ക്കുന്നു, എക്സ് നോട്ട് മൈനസ് എക്സ് 1 ഇൻറ്റു എക്സ് നോട്ട് മൈനസ് എക്സ് 2 ഇൻറ്റു എക്സ് നോട്ട് മൈനസ് എക്സ് 3 ഇൻറ്റു വൈ നോട്ട് ഫസ്റ്റ് വാല്യൂ പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് 3 ബൈ. ഏതാ നമ്മൾ ഒഴിവാക്കിയത്, 0, 2, 3 ഉണ്ട് അവിടെ, 1 ഒഴിവാക്കി. അപ്പോൾ എന്ത് വരുന്നു, എക്സ് 1 മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് 1 മൈനസ് എക്സ് 2 ഇൻറ്റു എക്സ് 1 മൈനസ് എക്സ് 3 ഇൻറ്റു വൈ 1 പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് 3. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇവിടെ എക്സ് നോട്ടിനെ ഒഴിവാക്കി എക്സ് നോട്ട് കൊണ്ട് കുറച്ചു, ഇവിടെ എക്സ് 1 ഒഴിവാക്കി എക്സ് 1 കൊണ്ട് കുറച്ചു, ഇവിടെ ആരെ ഒഴിവാക്കി എക്സ് 2 ഒഴിവാക്കി. അപ്പോൾ എന്ത് ചെയ്യണം,
x2 minus x0 into x2 minus x1 into x2 minus x3 into 3 2 by 2. Then അടുത്തെന്തായിരിക്കണം ലാസ്റ്റ് എക്സ് ത്രീ എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എക്സ് നോട്ട് കാണാനില്ല, ഇവിടെ എക്സ് വൺ ഇല്ല, ഇവിടെ എക്സ് ടു ഇല്ല, അടുത്തത് എന്തില്ല എക്സ് ത്രീ ഇല്ല. എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു ബൈ എക്സ് ത്രീ മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് ത്രീ മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് ത്രീ മൈനസ് എക്സ് ടു ഇൻറ്റു ബൈ. ശ്രദ്ധിക്കുക, ചില പ്രോബ്ലത്തിൽ നമുക്ക് പോളിനോമിയൽ നോക്കി, ഒരു പോളിനോമിയൽ ഉണ്ടാക്കും, ഫോമെ ക്യൂബിക് പോളിനോമിയൽ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലത്തിൽ എക്സ് കാണുന്ന സ്ഥലത്ത് എക്സ് തന്നെ ഇട്ടിട്ട് ആ പ്രോബ്ലം മുഴുവൻ ചെയ്യുകയാണ്. അപ്പോൾ എക്സിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും കേട്ടോ. ഓക്കെ, ചിലപ്പോൾ ഫൈൻഡ് ദ വാല്യൂ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഫോമുല. ലെങ്ത് കൂടുതലാണ്, ബൈഹാർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞൊരു ഐഡിയ വെച്ച് പഠിച്ചാൽ മതി, എല്ലാത്തിലും ഒരുപോലെയാണ്. ആദ്യത്തേൽ എക്സ് നോട്ട് ഇല്ല, രണ്ടാമത്തേൽ എക്സ് വൺ ഇല്ല, മൂന്നാമത്തേൽ എക്സ് ടു ഇല്ല, നാലാമത്തേൽ എക്സ് ത്രീ ഇല്ല കേട്ടോ. അങ്ങനെയാണ് ഫോർമുല. ഇതിപ്പോൾ എക്സ് ഫോറിൽ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് കൂടും, ഒരു സ്റ്റെപ്പ് കൂടി വരും കേട്ടോ. അതൊന്ന് ആലോചിച്ച് ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണേ. യൂസ് ഇൻ ലഗ്രാഞ്ചസ് ഫോർമുല, ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈക്വൽ ടു ടെൻ. എക്സിൻ്റെ വാല്യൂ ടെൻ ആകുമ്പോൾ വാല്യൂ ഓഫ് വൈ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ടേബിൾ തന്നിട്ടുണ്ട് അവർ. ദെൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതുന്നത്. എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ ഉണ്ട്, ഫൈവ് സിക്സ് നയൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ. ഇത് ഇനിയിപ്പോൾ ലഗ്രാഞ്ചസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം ഇതെന്താണ് ലഗ്രാഞ്ചസ് ആണെന്ന്. കാരണം ഇൻ്റർപോളേഷൻ്റെ കേസിൽ അഞ്ചൊന്നും ആറാണ്, ആറും മൂന്നുമാണ് ഒൻപത് കണ്ട. അപ്പോൾ ഇത് ഈക്വൽ അല്ല, അൺഈക്വൽ ആണ്. അപ്പം അൺഈക്വൽ ഇൻ്റർവൽ ആയതുകൊണ്ട് ഇത് അൺഈക്വൽ ഇൻ്റർവൽ ആയതുകൊണ്ട് ഇത് ലഗ്രാഞ്ചസ് തന്നെ യൂസ് ചെയ്യുന്നത്. വേറെ മെത്തേഡ് നമ്മൾ പഠിക്കുന്നില്ല, അതുകൊണ്ട് ലഗ്രാഞ്ചസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ആദ്യം കാണുന്ന വാല്യൂ ഇല്ലേ, ഇയാളാണ് ആരെ എക്സ് നോട്ട്, ഇത് എക്സ് വണ്ണ്, ഇത് എക്സ് ടു, ഇത് എക്സ് ത്രീ, ഇതോ വൈ വൺ വൈ ടു വൈ ത്രീ വൈ ഫോർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഫോർമുല തൽക്കാലം ഞാൻ ലെങ്ത് കൂടുതലായതൊരു ഫോർമുല എഴുതുന്നില്ല കേട്ടോ. ഫോർമുല നിങ്ങൾ എക്സാമിന് ഫോർമുല എഴുതണേ, ഫോർമുല എഴുതിയിട്ട് വേണം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. എക്സ് മൈനസ് എക്സ് നോട്ടിനെ ഒഴിവാക്കി, അപ്പോൾ എത്രയാണ് എക്സ് മൈനസ് സിക്സ് ഇൻറ്റു എക്സ് മൈനസ് നയൻ ഇൻറ്റു എക്സ് മൈനസ് ലെവൻ ബൈ ഫൈവ് മൈനസ് സിക്സ് ഇൻറ്റു ഫൈവ് മൈനസ് നയൻ ഇൻറ്റു ഫൈവ് മൈനസ് ലെവൻ ഇൻറ്റു എത്രയാണ് ഫസ്റ്റ് വാല്യൂ ട്വൽവ്. അടുത്തത് എക്സ് വണ്ണിനെ ഒഴിവാക്കുക. അപ്പോൾ എന്താണ് എക്സ് മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് മൈനസ് നയൻ ഇൻറ്റു എക്സ് മൈനസ് ലെവൻ ബൈ, ഒഴിവാക്കിയത് സിക്സ് അല്ലേ, അപ്പോൾ സിക്സ് മൈനസ് ഫൈവ് ഇൻറ്റു സിക്സ് മൈനസ് നയൻ ഇൻറ്റു സിക്സ് മൈനസ് ലെവൻ ഇൻറ്റു അടുത്ത വാല്യൂ തേർട്ടീൻ പ്ലസ് എക്സ് മൈനസ് നയൻ ഒഴിവാക്കാം കേട്ടോ. ഫൈവ് ഇൻറ്റു എക്സ് മൈനസ് സിക്സ് ഇൻറ്റു എക്സ് മൈനസ് ലെവൻ ബൈ, ഒഴിവാക്കി നയൻ അല്ലേ, നയൻ മൈനസ് ഫൈവ് ഇൻറ്റു നയൻ മൈനസ് സിക്സ് ഇൻറ്റു നയൻ മൈനസ് ലെവൻ ഇൻറ്റു ഫോർട്ടീൻ പ്ലസ് എക്സ് മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് മൈനസ് സിക്സ് ഇൻറ്റു എക്സ് മൈനസ് നയൻ ലെവൻ ഒഴിവാക്കിയേ. അപ്പോൾ ലെവൻ മൈനസ് ഫൈവ് ഇൻറ്റു ലെവൻ മൈനസ് സിക്സ് ഇൻറ്റു ലെവൻ മൈനസ് നയൻ ഇൻറ്റു സിക്സ്റ്റീൻ. ഇത്രയും ചെയ്തിട്ട് അറ്റ് എക്സ് ഈക്വൽ ടെൻ അല്ലേ. അപ്പോൾ വൈ ഓഫ് ടെൻ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ചിലപ്പോൾ എഫ് ഓഫ് ടെൻ എന്ന് വിളിക്കാറുണ്ട്, നമ്മളിഷ്ടം പോലെ തന്നെയാണ്. എക്സ് കാണുന്നിടത്തൊക്കെ ടെൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ടെൻ മൈനസ് സിക്സ് ഇൻറ്റു ടെൻ മൈനസ് നയൻ ഇൻറ്റു ടെൻ മൈനസ് ലെവൻ ബൈ ഫൈവ് മൈനസ് സിക്സ് ഇൻറ്റു, വേണമെങ്കിൽ അത് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. കാരണം നമ്മൾ എഴുതിയല്ലേ, കാൽക്കുലേറ്റർ ഇങ്ങനെ ചെയ്താൽ മതി. കാൽക്കുലേറ്റർ ഓൺ ചെയ്യുക, ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ അടിക്കുക, ഫൈവ് മൈനസ് സിക്സ് ഇൻറ്റു ഫൈവ് മൈനസ് നയൻ ഇൻറ്റു
5 minus 11 minus 24 ആണ് വരിക into 12 plus അടുത്തത് 10 minus 5 into 10 minus 9 into 10 minus 11 by താഴത്തെ മൾട്ടിപ്ലൈ ബ്രാക്കറ്റിലെ 6 minus 5 into 6 minus 9 into 6 minus 11 15 into 13 plus താഴെ 10 minus 5 into 10 minus 6 into കുറച്ച് ബോറടിക്കുന്ന ടോപ്പിക്കാണ് കേട്ടോ ന്യൂമറിക്കിലെ കാരണം ഒരുപാട് സമയമെടുത്താലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതുകൊണ്ട് ക്ഷമിച്ചിരുന്ന് ചെയ്യാം ക്ഷമ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എം ഫോർ പാസ്സാവാം കേട്ടോ 9 മൈനസ് 5 ഇൻറ്റു 9 മൈനസ് 6 ഇൻറ്റു 9 മൈനസ് 11 മൈനസ് 20 എങ്ങനെ കിട്ടുന്നു 9 മൈനസ് 5 ഇൻറ്റു 9 മൈനസ് 6 ഇൻറ്റു മൈനസ് 24 അവിടെയും വരുന്നേ ഇൻറ്റു 14 പ്ലസ് ലാസ്റ്റ് 10 മൈനസ് 5 ഇൻറ്റു 10 മൈനസ് 6 ഇൻറ്റു 10 മൈനസ് 9 ബൈ 11 minus 5 into 11 minus 6 into 11 minus 9 60 into 16 ഇനി ഞാൻ ബാക്കി ഞാൻ ചെയ്യുന്നില്ല കാരണം ബോറടിക്കാണല്ലേ അതായത് ഇനി നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇതേപോലെ ന്യൂമറേറ്റർ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ഓരോന്നും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യരുതേ ഈ ഒരു സ്റ്റെപ്പ് മുഴുവൻ ഒരുമിച്ച് ചെയ്യുന്നു ഈ പ്ലസ് അത് ആൻസർ എഴുതിയിരിക്കുന്നു അടുത്ത സ്റ്റെപ്പ് മുഴുവൻ ഒരുമിച്ച് ചെയ്തിട്ട് ആൻസർ അവിടെ എഴുതിയിരിക്കുന്നു അടുത്ത സ്റ്റെപ്പ് മുഴുവൻ ഒരുമിച്ച് ചെയ്ത് ആൻസർ എഴുതുന്നു അടുത്ത സ്റ്റെപ്പ് മുഴുവൻ ഒരുമിച്ച് ചെയ്ത് ആൻസർ എഴുതുന്നു അവസാനം എല്ലാം നാലും കൂടി കൂട്ടുന്നു കേട്ടോ അത് കംപ്ലീറ്റ് ചെയ്യുമല്ലോ ക്ലിയർ അപ്പോൾ ഇതാണ് ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുല ഞാൻ അടുത്തേക്ക് പോവാണേ വളരെ സിമ്പിളാണ് കേട്ടോ ലഗ്രാഞ്ചസ് ചോദിക്കുമ്പോൾ 100% ഉറപ്പാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 5 6 ഉറപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജയിച്ചു ശരിക്കും പറഞ്ഞാൽ ഓക്കെ അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് നോക്കുക കുറച്ചുകളും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക സമയമൊന്നുമില്ല സപ്ലൈ ഉള്ളവർക്ക് ഓക്കെ സോ ഇതിലുള്ള അടുത്ത ടോപ്പിക്കാണ് ഈക്വൽ ഇൻ്റർവൽ വരുമ്പോൾ ഇൻ്റർപോളേഷൻ എങ്ങനെ ചെയ്യാം അപ്പോൾ അതിൽ രണ്ട് ഫോർമുലാസ് പഠിക്കാനുണ്ട് അതായത് ന്യൂട്ടൻസ് ഫോർവേഡ് ഇൻ്റർപോളേഷനും ന്യൂട്ടൻസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷനും ഇതാണ് ന്യൂട്ടൻസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോമിൽ ബൈ ഹാർട്ട് ചെയ്യണം വേറെ നിവൃത്തിയില്ല കേട്ടോ ഓക്കെ ബൈ ഹാർട്ട് തന്നെ വേണം ന്യൂമറിക്കൽ മെത്തേഡിൽ അങ്ങനെ പ്രത്യേകത ഉണ്ട് ഫോർമുലാസ് അറിയാമെങ്കിൽ പ്രോബ്ലം ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പോൾ പഠിച്ചിട്ട് എക്സാമിൻ്റെ സമയത്ത് നോക്കാമെന്നൊന്നും വിചാരിക്കരുത് എഴുതി പഠിച്ചുകൊണ്ടിരുന്നാലേ ആൻസർ കിട്ടുള്ളൂ ഓക്കെ ഇപ്പോൾ ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല കാണാം വൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു യു ബൈ വൺ ഫാക്ടോറിയൽ ഡെൽറ്റ വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു യു മൈനസ് വൺ ബൈ ടു ഫാക്ടോറിയൽ ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു യു മൈനസ് വൺ ഇൻറ്റു യു മൈനസ് ടു ബൈ ത്രീ ഫാക്ടോറിയൽ ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു യു മൈനസ് വൺ ഇൻറ്റു യു മൈനസ് ടു ഇൻറ്റു യു മൈനസ് ത്രീ ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ബൈ അടുത്തെന്തായിരിക്കും ഫോർ ഫാക്ടോറിയൽ ഡെൽറ്റ റേസ്റ്റ് ഫോർ വൈ നോട്ട് പ്ലസ് എക്സെട്ര ഇതാണ് ന്യൂട്ടൻസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല അതിൽ യു കാണാനുള്ള ഫോർമുല ഉണ്ട് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് ഇതാണ് ന്യൂട്ടൻസ് ഫോർവേഡിലെ യു കാണാനുള്ള ഫോർമുല അടുത്തുകൂടി ഒരുമിച്ച് എഴുതാണ് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ന്യൂട്ടൻസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല നേരത്തെ ചെറിയൊരു മാറ്റം വരുത്തിയ ബാക്ക്വേർഡ് ആവും അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് തന്നെ പഠിക്കേണ്ട അതായത് വൈ എഫ് എക്സ് ഈക്വൽ ടു വൈ നോട്ട് അതായത് ന്യൂട്ടൻസ് ഫോർവേഡ് ഫോർമുലയിലെ എപ്പോഴും ഫസ്റ്റ് ടേമാണ് എടുക്കുക അതിന് അതുകൊണ്ടാണ് അതിനെ നോട്ടുകൾ പറയുന്നത് വൈ നോട്ട് വൈ നോട്ട് പക്ഷെ ബാക്ക്വേർഡ് ഫോർമുല അവസാനത്തെ ടേമുകളാണ് എടുക്കുക അതുകൊണ്ട് പേരൊന്ന് മാറ്റുന്നു വൈ എൻ എന്നാക്കുന്നു ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഫോർമുലാസ് വ്യത്യാസം ഉണ്ടാവേ എങ്ങനെയെങ്കിലും പഠിച്ചാൽ മതി കേട്ടോ ഓക്കെ പല ഫോർമുലാസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് യു എൻ ആവണമെന്നില്ല വൈ വേറെ പല പേരുകൾ കൊടുക്കുന്നുണ്ട് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വൈ എൻ പ്ലസ്
u by 1 factorial തിരിച്ചാണ് ഡെൽറ്റ എന്ന ഡൽ y എന്ന ഡെൽറ്റനെ തിരിച്ചിടുക പ്ലസ് u ഇൻടു u മൈനസ് 1 അല്ല u ഇൻടു u പ്ലസ് 1 പഠിക്കാൻ എളുപ്പമാണ് by 2 factorial ഡൽ സ്ക്വയർ y പ്ലസ് u ഇൻടു u പ്ലസ് 1 ഇൻടു u പ്ലസ് 2 by 3 factorial ഡൽ ക്യൂബ് y n പ്ലസ് എക്സെട്ര അങ്ങനെ അങ്ങനെ പോകും മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ന്യൂട്ടൻ ബാക്ക്വേർഡ് ഇൻട്രപ്പുലേഷൻ ഫോർമുല അതിൽ യു കാണാനും ചെറിയ മാറ്റമുണ്ട് എക്സ് മൈനസ് അവസാനത്തെ വാല്യൂ ആണ് കേട്ടോ എക്സ് എൻ ബൈ എച്ച് ഇതിൻ്റെ ഫോർമുല എന്താണ് എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച് അപ്പോൾ ഇതാണ് ന്യൂട്ടൻസ് ഫോർവേർഡും ന്യൂട്ടൻസ് ബാക്ക്വേർഡും ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മോഡൽ ആ ഫിഫ്ത്ത് മോഡൽ കഴിഞ്ഞു കേട്ടോ ഫിഫ്ത്ത് മോഡൽ അപ്പോൾ നാല് കാര്യങ്ങളാണുള്ളത് എന്താ പറയുക ന്യൂട്ടൻ റാഫ്സൺ മെത്തേഡ് ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ന്യൂട്ടൺ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ക്ലിയർ പ്രോബ്ലം ചെയ്യാം വളരെ സിമ്പിളാണ് നമ്മുടെ ലഗ്രാഞ്ചസിനേക്കാളും സിമ്പിളാണ് എന്ത് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല പ്രോബ്ലം യൂസിങ് ന്യൂട്ടൺസ് ഫോർവേഡ് അവർ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റനിൽ യൂസിങ് ന്യൂട്ടൺസ് ഫോർവേഡ് എന്ന് ചിലപ്പോൾ ക്വസ്റ്റനിൽ പറയില്ല നമ്മൾ കണ്ടാൽ മനസ്സിലാക്കണം എന്താണെന്ന് പറഞ്ഞുതരാം യൂസിങ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫൈൻഡ് വൈ അറ്റ് എക്സ് ഈക്വൽ ടു 8 എക്സ് ഈക്വൽ ടു 8 വരുമ്പോൾ വൈയുടെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ടേബിൾ തന്നിട്ടുണ്ട് അവർ ഇങ്ങനെ എക്സിൻ്റെ വൈഡ് വാല്യൂസ് നേരത്തെ പോലെ തന്നിട്ടുണ്ടാവേ എക്സും വൈയും എക്സിൻ്റെ വാല്യൂ 0, 5, 10, 15, 20, 25, 7, 11, 14, 18, 24, 32 എക്സിൻ്റെ വാല്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഫോർവേഡാണോ ബാക്ക്വേർഡാണെന്ന് മനസ്സിലാക്കണമെന്ന് ആദ്യം പറയാം എക്സിൻ്റെ വാല്യൂ 8 ആണ് അല്ലേ ഈ എക്സിൻ്റെ വാല്യൂസ് നോക്കുക ആദ്യം കൗണ്ട് ചെയ്യണേ 0, 5, 10, 15, 20 അല്ലേ 5 വെച്ച് കൂട്ടി കൂട്ടി പോവാണല്ലേ അപ്പോൾ അത് ഈക്വൽ ഇൻ്റർവലാണ് അപ്പോൾ ന്യൂട്ടൺസ് ഫോർവേഡ് ബാക്ക്വേർഡ് യൂസ് ചെയ്യാം ഇനി എക്സിൻ്റെ വാല്യൂ 8 ആണ് അല്ലേ 8 വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലല്ലേ ഫൈൻ്റെ വാല്യൂ വൈ അറ്റ് എക്സ് ഈക്വൽ ടു 8 ആണല്ലേ 0 to 5 സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നതെങ്കിൽ ഫോർവേഡ് ഇൻ്റർപോളേഷൻ്റെ ഫോർമുല യൂസ് ചെയ്യുന്നു അത് എൻഡിങ്ങിലാണ് ഇപ്പോൾ എക്സാമ്പിൾ ചോദിക്കുകയാണ് ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ആറ്റ് എക്സ് നമുക്ക് ഈ പ്രോബ്ലത്തിന് തന്നെ ചെയ്യാം അതാണ് നല്ലത് എക്സ് ഈക്വൽ ടു 8 ഇത് ചോദിച്ചിട്ടുള്ള എക്സാമിന് ആൻഡ് എക്സ് ഈക്വൽ ടു ഞാനൊരു 24 എക്സ് ഈക്വൽ 24 കണ്ടുപിടിക്കും ഇപ്പോൾ 24 എവിടെയാണ് വരുന്നത് എക്സിൻ്റെ വാല്യൂ ലാസ്റ്റിലല്ല അപ്പം അങ്ങനെ വരികയാണെങ്കിൽ എന്താ അപ്ലൈ ചെയ്യണം അവിടെ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യാം ഒരു ക്വസ്റ്റിന് തന്നെ ഫോർവേഡും ബാക്ക്വേർഡും ഇപ്പോൾ തൽക്കാലം നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫോർമുല എഴുതുന്നതിനൊക്കെ മുമ്പ് ഇതിനെ ഒരു ഇൻ്റർപോളേഷൻ ടേബിൾ കണ്ടുപിടിക്കണം ആ ടേബിൾ എന്ന് പറഞ്ഞാൽ തൽക്കാലം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളേ സ്പേസ് എടുത്തിൻ്റെ ബോർഡിൽ എക്സിൻ്റെ വാല്യൂസ് ഞാൻ താഴോട്ട് എഴുതാണ് 0, 5, 10, 15, 20, 25 വൈഡ് വാല്യൂസ് എഴുതാണ് 7, 11, 14, 18, 24, 32 ഇൻ്റർപോളേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഫോർവേഡിലായാലും ബാക്ക്വേഡിലായാലും ചെയ്യുന്ന ടേബിൾ സെയിം ആണ് സോ ഡെൽറ്റ വൈ നോട്ട് ബാക്ക്വേഡിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അതിനെ ഡെൽ വൈ നോട്ട് എന്ന് എഴുതുന്നു കേട്ടോ എത്ര ഡെൽ എന്ന് എഴുതുന്നത് ഡെൽറ്റ വൈ നോട്ട് ഇല്ല ഡെൽറ്റ വൈ വൈ എന്ന് പറഞ്ഞാൽ മതി വൈ നോട്ട് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ ഓക്കെ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അടിയിൽ നിന്ന് മുകളിൽ കുറയ്ക്കും അതായത് ഞാൻ കുറയ്ക്കുന്നതിൽ വീക്കാണ് അതുകൊണ്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം നിങ്ങളതുപോലെ ചെയ്യാം 11 - 7 വീക്കായിട്ടല്ല പക്ഷേ തെറ്റിക്കണ്ടല്ലോ അതുകൊണ്ട് 11 - 7 എത്രയാണ് 4 അല്ലേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരുന്നു നമ്മൾ വലിയ പുലികളായിരിക്കും ഞങ്ങൾ ഒറ്റയ്ക്ക് കുറയ്ക്കുന്നൊക്കെ പറയും എന്നിട്ട് അവസാനം തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും കാൽക്കുലേറ്റർ തന്നെ ചെയ്യുക കാരണം ആൾ കൂടി നമുക്ക് കുറയ്ക്കാൻ മാത്രമേ ഉള്ളൂ അത് തെറ്റിക്കരുത്
അടുത്ത എത്രയാണ്? 14 മൈനസ് 11 എത്ര വരാ? 3 അല്ലേ? 14 മൈനസ് 11 ഓക്കെ, 3 ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിൽ എഴുതണേ. 18 മൈനസ് 14 4 24 മൈനസ് 18 6 അല്ലേ? അതിലും കൺഫ്യൂഷൻ നോക്കണ്ട അല്ലേ. 6 ദെൻ 32 മൈനസ് 24 8. റിസ്ക് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ, ഞാൻ കുറയ്ക്കാം. ഇനിയും അടിയിൽ നിന്ന് മുകളിലത്തെ അടുത്താണ് എന്ത്? ഡെൽറ്റ സ്ക്വയർ വൈ. 3 മൈനസ് 4 മൈനസ് 1 4 മൈനസ് 3 1 6 മൈനസ് 4 2 8 മൈനസ് 6 2 ഡെൽറ്റ ക്യൂബ് വൈ 1 മൈനസ് 1 2 ഓക്കെ. അത് പറഞ്ഞ് കാൽക്കുലേറ്റർ തെറ്റിക്കാതിരിക്കരുത്, അതായത് തെറ്റിക്കാതിരിക്കുന്നില്ല, ശരി തെറ്റിക്കരുത്. ഓക്കെ, 1 മൈനസ് 1 അങ്ങനെ അടിക്കണേ. 2 2 മൈനസ് 1 1 2 മൈനസ് 2 0 ഡെൽറ്റ റേസ്റ്റ് 4 വൈ 1 മൈനസ് 2 -1 0 -1 -1 ഡെൽറ്റ റേസ്റ്റ് 5 വൈ -1 -1 ആൻസറിനാണ് 0. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയി. അപ്പോൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂസ് ഉണ്ട്. അതായത് വൈ നോട്ട്, ഡെൽറ്റ വൈ നോട്ട്, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഡെൽറ്റ ക്യൂബ്, ഡെൽറ്റ വൈ ബെസ്റ്റ് 4, അങ്ങനെ വാല്യൂസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ആദ്യം കാണുന്ന ഈ വാല്യൂസാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഫോർവേഡ് ഇൻ്റർപോളേഷൻ ആണെങ്കിൽ ഫസ്റ്റ് കാണുന്ന വാല്യൂസാണ് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത് ബാക്ക്വേഡിൻ്റെ പ്രോബ്ലം ആണെങ്കിലോ ലാസ്റ്റ് വാല്യൂസ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അവസാനത്തെ വാല്യൂസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അത് മാത്രമേ വ്യത്യാസമുള്ള ഫോർവേഡ്. അപ്പോൾ ഈ 24 വരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ അവസാനം കാണുന്ന വാല്യൂസാണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ബാക്ക്വേഡ് ആണെങ്കിൽ ഫോർവേഡാണെങ്കിൽ ആദ്യത്തെ വാല്യൂസ് ആയിരിക്കും നമ്മൾ ഫോർമുല അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ചേക്കുന്നു വേണ്ട, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം x=8 ആണ് കാണാൻ പോകുന്നത്. ടേബിളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പ്രോബ്ലം മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണം എന്താണെന്ന് അറിയോ? ഇതിലിപ്പോൾ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. ഇവിടെ തൽക്കാലം ഇവിടെ എഴുതുന്നുണ്ട്. ആദ്യം നമ്മൾ യു കണ്ടുപിടിക്കും, മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം ചെറിയ ഹെഡിംഗ് ഒക്കെ എഴുതണേ. വെൻ x=8 എന്ന് പറഞ്ഞ് രണ്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ കേട്ടോ, x=8 നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യു കാണാനുള്ള ഫോമിൽ എന്താണ്? x -x0/h അല്ലേ? അതല്ലേ നമ്മൾ ഫോർവേഡിൻ്റെ ഫോമുല അല്ലേ. എക്സ് നോട്ട് തന്നെ, എക്സ് നോട്ടിൻ്റെ എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ 0 ആണ്. ഇതാണ് എക്സ് നോട്ട് കേട്ടോ, ഇത് വൈ നോട്ട്. അപ്പോൾ എത്രയാണ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പറഞ്ഞ വാല്യൂ 8 -0/h. എച്ച് എത്രയാണ്? എക്സ് തമ്മിലുള്ള ഡിഫറൻസ് 5 വെച്ചിട്ടല്ലേ കൂടി പോണ ഇൻ്റർവെൽ, അതാണ് എച്ച് 5 = 8/5. പോയിൻ്റ് ആയിട്ട് എഴുതുന്നുണ്ട് എപ്പോഴും. 1.6 ആണ്. അപ്പോൾ യു എന്താണ്? 1.6 ആണ്. ഇനി നമ്മൾ ഫോർമുല എഴുതാണേ. അപ്പോൾ 5=2. അപ്പോൾ ഇതിങ്ങനെ ഫോർമുലയിൽ ചെറിയ പ്രശ്നമുണ്ട്. ഡെൽറ്റ റേസ്റ്റ് 4 വരെ എഴുതണം. ഡെൽറ്റ റേസ്റ്റ് 4 എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എങ്കിലും എഴുതണമായിരിക്കും നല്ലത്. f(x=2 വൈ നോട്ട് പ്ലസ് യു ഡെൽറ്റ വൈ നോട്ട് 1 ഫാക്ടോറിയലുണ്ട് പ്ലസ് യു ഇൻറ്റു യു -1/2 ഫാക്ടോറിയൽ ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു യു -1 × u -2/3 ഫാക്ടോറിയൽ ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് യു ഇൻറ്റു യു -1 × u -2 × u -3/4 ഫാക്ടോറിയൽ ഡെൽറ്റ റേസ്റ്റ് 4 വൈ നോട്ട്. ഞാൻ ഡെൽറ്റ റേസ്റ്റ് 5 എഴുതിയില്ല, എന്തുകൊണ്ടാണ്? 0 ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും സാലിസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. അപ്പോൾ f=2 വൈ നോട്ട്. വൈ നോട്ട് എത്രയാണ്? 7 പ്ലസ് യു. യു എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 1.5 × 1 ഫാക്ടോറിയൽ തന്നെ എത്രയാണ്? 1 × കാൽക്കുലേറ്റർ അടിച്ചു നോക്കട്ടെ. 1 ഫാക്ടോറിയൽ അല്ലേ. ഓക്കെ, ഡെൽറ്റ വൈ നോട്ടിൻ്റെ വില, ഡെൽറ്റയുടെ ആദ്യത്തെ വില എത്രയാണ്? 4 പ്ലസ് യു ഇൻറ്റു യു -1 1.6 × 1.6 -1/2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് എത്ര വരാ? ആദ്യത്തെ ഡെൽറ്റ സ്ക്വയറിൻ്റെ ആദ്യത്തെ വാല്യൂ -1 പ്ലസ് 1.6 × 1.6 -1 × 1.6 -2/3 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എത്രയാണ്? 2 പ്ലസ് അടുത്തത് 1.6 ×
1.6 minus 1 into 1.6 minus 2 into 1.6 minus 3 by 2 4 factorial into delta raised to 4 by minus 1. ഞാൻ ജസ്റ്റ് ബാക്ക്വേഡ് ഇപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്തൊക്കെയാൽ മതി. ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം. ബാക്ക്വേഡ് പറയുമ്പോൾ എന്താ പറയുക, അതൊക്കെ വൈഎന്നുകളാണ് അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് കൊടുത്തതിൽ മാത്രമേ ഈ മൈനസ് ഉള്ളതൊക്കെ എന്തായാലും മാറും, പ്ലസ് ആയി മാറും. അതുപോലെ ഡെൽറ്റ വൈനോട് ഒരു ഡള്ളായിരിക്കും അല്ലേ. ആ ഡള്ള പേര് കുഴപ്പമൊന്നുമില്ല, സെയിം ടേബിൾ തന്നെയാണ്, കുറയ്ക്കേണ്ടതെല്ലാം സെയിമാണ്. കൊടുക്കേണ്ട വാല്യൂ മാത്രം അവസാനത്തെ വാല്യൂ കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും, വൈഎന്നാണ്. ഇപ്പോൾ സെവനിന് പകരം എന്ത് കൊടുക്കേണ്ടി വരും, 32, ദെൻ അടുത്തതിൽ 8, അടുത്തതിൽ 2, അടുത്തതിൽ 0, പിന്നെ മൈനസ് 1, ഇങ്ങനെ കൊടുക്കേണ്ടി വരും കേട്ടോ. ബാക്ക്വേഡ് വരുമ്പോൾ ബാക്ക്വേഡ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നില്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്തൊക്കെ മതി. ഞാൻ ജസ്റ്റ് സ്പേസ് ഇല്ല, നമുക്ക് മാറ്റിക്കേണ്ടി വരും. സ്പീഡ് കൂടുതലായിട്ട് ക്ലാസ് കാരണം എന്താ പറയുക, സമയം കിട്ടിയില്ല, എല്ലാം കൂടി അവസാനം കൊണ്ടായിട്ട് കൊളാക്കാൻ പോകാം അല്ലേ. സോ ശ്രദ്ധിക്കാം, ഇതെല്ലാം ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ ഓരോ ബ്രാക്കറ്റ് സെപ്പറേറ്റ് എഴുതി പോകണം നല്ലതായിരിക്കുക. 7 എഴുതി പ്ലസ് അടുത്ത മുഴുവൻ ഒരുമിച്ച്. അപ്പോൾ 1.6 by 1 ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 1.6 into 4 ആൻസർ 6.4. അടുത്ത ബ്രാക്കറ്റ് എടുക്കാൻ പോകണേ, ഇത് മുഴുവൻ ഒരുമിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അടിക്കുന്നുണ്ട്. ആ 2 factorial എന്ന് പറഞ്ഞാൽ പറയാൻ പറഞ്ഞു പോയി 2 ആണ്. 3 factorial എന്ന് പറഞ്ഞാൽ 1 into 2 into 3 ആണ്, 6. 4 factorial എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 ആണ്, 24. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, 1.6 into ബ്രാക്കറ്റിൽ 1.6 minus 1 into minus 1 by 2 എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് ആൻസർ -0.48 എന്ന് കിട്ടിയ. ഓക്കെ, അടുത്ത ചെയ്യാം, മൂന്നും കൂടി ഒരുമിച്ച്. 1.6 into 1.6 minus 1 into 1.6 minus 2 into 2 by 6 ആൻസർ -0.128. അടുത്തത് എഴുതാം, 1.6 into 1.6 minus 1 into ബ്രാക്കറ്റ് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ, 1.6 minus 2 ഒരു പോയിന്റൊക്കെ മാറിക്കഴിഞ്ഞാൽ 16 ആയി മാറി. എൻട്രായ തെറ്റ് ശ്രദ്ധിച്ചേരണേ. ഇൻറ്റു 1.6 minus 3 ഓക്കെ, ഇൻറ്റു -1 by 24 എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നു കേട്ടോ. -0.0224 ഓക്കെ, ഈ കഴിപ്പ് ഇനി എല്ലാം കൂടി കിട്ടും. 7 ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കേട്ടോ. 0.48 -0.128 -0.0224 12.7696 എന്നാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് വർക്കൗട്ട് ചെയ്തോ കേട്ടോ. ഇതുപോലെ ബാക്ക്വേർഡ് ഫോർമുല ഇതേപോലെ ഫോർമുല എഴുതുന്നു. ശ്രദ്ധിക്കുക, ബാക്ക്വേർഡിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞുതരാം. അതായത് വെൻ x=24 എന്നല്ലേ പറഞ്ഞേ, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഫോമുല ഒന്ന് മാറി, യു മാറണം കേട്ടോ. x - xn/h എന്നാണ് കൊടുക്കേണ്ടത്. യു മാറ്റണ്ട്, എക്സ് എൻ എത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ, എക്സിൻ്റെ അവസാനത്തെ വാല്യൂ 25 ആണ്. അപ്പോൾ 24 - 25/h 5 -1/5 1/5 -0.2 ആണ് അവിടുത്തെ യു കേട്ടോ. ബാക്കി ചെയ്യാൻ അറിയാലോ, യു ഫോർമുല എഴുതാം, യുവിൽ സബ്സ്ട്രിക്ട് ചെയ്യാം, വാല്യൂസ് എല്ലാം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂൾ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ ശ്രദ്ധിക്കുക, വിട്ടുപോയി, ന്യൂമറിക്കില്ല ആദ്യത്തെ, അതായത് ഉദ്ദേശിച്ചത്. സോ ഫിഫ്ത്ത് മോഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ലഗ്രാഞ്ചസ് മെത്തേഡ്, സോറി ന്യൂട്ടൻ റാഫ്സൺ മെത്തേഡ് പഠിക്കണം, ലഗ്രാഞ്ചസ് മെത്തേഡ് പഠിക്കണം, ന്യൂട്ടൻസ് ഫോർവേഡ് ഇൻ്റർപോളേഷനും ബാക്ക്വേഡ് ഇൻ്റർപോളേഷനും ക്ലിയർ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 15 മാർക്ക് നമുക്ക് കിട്ടും കേട്ടല്ലോ. അത് ലീസിക്കാരുടെ കാര്യമാണ് കഷ്ടം. അപ്പോൾ അവർക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 15 അല്ലേ 20 മാർക്കുണ്ട്. ലീസിക്കാർക്ക് ചിലപ്പോൾ 20 മാർക്കുള്ള ക്വസ്റ്റ്യൻ കിട്ടും, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ കൂടെ ഒരു റാൻഡം പ്രോസസ്സിൽ മാർക്ക് വച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലം കൂടി വരാറുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടാം കേട്ടോ, വീഡിയോ ചെയ്യാം.
അപ്പോൾ അവർക്ക് ഇത്രയും ടോപ്പിക്സ് എല്ലാം ലാസ്റ്റ് മൊഡ്യൂളിലാണ് വരുന്നത്. അപ്പോൾ അതിൽ രണ്ട് ക്വസ്റ്റ്യനിലും എന്തൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും 10 ഒരു 20 മാർക്കുള്ള സാധനം.